നാളെ ഒരു മികച്ച ഇംഗ്ലീഷ് അധ്യാപികയോ അല്ലെങ്കിൽ ഒരു അധ്യാപകനോ ആവേണ്ടവരാണ് നിങ്ങൾ. ഒരു സമൂഹത്തിന് മാതൃകയാണ് വേണ്ടവർ. അതിന് നിങ്ങളെ പ്രാപ്തരാക്കുക എന്നതാണ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ് എന്ന ഈ സബ്ജക്റ്റിൻ്റെ ലക്ഷ്യം. ധാരാളം അറിവ് സമ്പാദിച്ചതുകൊണ്ട് മാത്രം ഒരു ബെസ്റ്റ് ടീച്ചറാവാൻ കഴിയില്ല. അത് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പഠിപ്പിച്ച പാഠം തൻ്റെ വിദ്യാർത്ഥിയെ ഒരിക്കലും മറക്കാത്ത രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയുന്നതാണ് ഒരു അധ്യാപകൻ്റെ മിടുക്ക്. ഒരു കർക്കശക്കാരനും കണിശക്കാരനുമായ അധ്യാപകനാവാതെ അച്ഛൻ്റെ കരുതലും ശിക്ഷണവും അമ്മയുടെ വാത്സല്യം, ദൈവത്തെപ്പോലെ ഹൃദയം വായിക്കുന്നവനും തെറ്റുകളെ തിരുത്തുന്നവനും ക്ഷമിക്കുന്നവനും സുഹൃത്തിനെ പോലെ തമാശകളിൽ കൂടെ നിൽക്കുന്നവനുമാവാൻ ശ്രമിക്കുക നിങ്ങളിലെ ഓരോ അധ്യാപകരും. ഇതിനു വേണ്ട സ്കിൽസും ട്രിപ്സും ട്രിക്സും നൽകുന്ന വിഷയമാണ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ്. ടെക്സ്റ്റ് ബുക്ക് കാണുമ്പോൾ ഒരു ഭീകരനാണെങ്കിലും അകത്തുള്ള കാര്യങ്ങൾ വളരെ സിമ്പിളാണ്. ഒന്നോ രണ്ടോ തവണ മനസ്സിരുത്തി വായിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ പേപ്പറാണ് ഇത്. എക്സാം വളരെ അടുത്ത് വന്നതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ചാപ്റ്റേഴ്സ് കവർ ചെയ്യാം. സോ യൂണിറ്റ് 4 ലെസൺ 4 ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ്. ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷണൽ എയ്ഡ്സിന് ഒരു വലിയ സ്ഥാനം തന്നെയുണ്ട്. ചോക്കയും ബോർഡും ഒരുപാട് കാലങ്ങളായി ഉപയോഗിച്ച് വരുന്ന ഒരു ഇൻസ്ട്രക്ഷണൽ എയ്ഡാണ്. എന്നാൽ ഇതിൻ്റെ ഉപയോഗം താരതമ്യേന കുറഞ്ഞു വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, ബുള്ളറ്റിൻ ബോർഡ്, മാജിക് ലാറ്റേൺ, ഗ്രാമഫോൺ, റെക്കോർഡ്സ്, ചാർട്ട്സ്, മാപ്സ്, റേഡിയോ തുടങ്ങിയതെല്ലാം ഇൻസ്ട്രക്ഷണൽ എയ്ഡാണ്. എന്നാൽ ഇതിൽ പലതും ഇന്ന് ഉപയോഗത്തിലില്ല. പ്രൊജക്ടറൊക്കെ പോലെ ലെക്ചർ ക്ലാസ് ഇലുസ്ട്രേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന മെറ്റീരിയലാണ് മാജിക് ലാറ്റേൺ. ടി വി, ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്, CDs, കമ്പ്യൂട്ടർ, ലാംഗ്വേജ് ലബോറട്ടറി തുടങ്ങിയവയെല്ലാം ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ ഉപയോഗിച്ചു വരുന്ന ഇൻസ്ട്രക്ഷണൽ എയ്ഡ്സ് ആണ്. ഈവൻ ടെലിവിഷൻ വരെ ഒഴിവാക്കി ഇന്നിപ്പോൾ ഗ്ലോബൽ വില്ലേജ് കൺസെപ്റ്റ് വരെ ഇൻസ്ട്രക്ഷണൽ എയ്ഡായിട്ട് ഉപയോഗിക്കുന്നു. ലോകത്തിൻ്റെ ഒരറ്റത്ത് സംഭവിക്കുന്നതെല്ലാം നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ മറ്റേ അറ്റത്ത് ലഭ്യമാണ്. ആധുനിക യുഗത്തിൽ സാറ്റലൈറ്റ് വഴിയുള്ള ലൈവ് ടെലികാസ്റ്റിംഗ് ലഭ്യമാണ്. മാത്രമല്ല, ലോകമെമ്പാടുമുള്ള യൂണിവേഴ്സിറ്റികൾ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ അതിവേഗം പുരോഗമിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇൻസ്ട്രക്ഷണൽ എയ്ഡ്സ് ഇന്ന് വളരെ അത്യാവശ്യമാണ്. ഒരു വിദ്യാർത്ഥിയുടെ മനസ്സിലേക്കും തിങ്കിങ് പ്രോസസ്സിലേക്കും എത്തിച്ചേരണമെങ്കിൽ അവരുടെ സെൻസ് ഓർഗൻസ് ഉണർന്നു തന്നെ പ്രവർത്തിക്കണം. ട്രൂ ലേണിങ്ങിന് വിദ്യാർത്ഥിയുടെ കോൺസെൻട്രേഷൻ വളരെ പ്രധാനമാണ്. വിദ്യാർത്ഥിയുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ അധ്യാപകന് ഒരു പ്രധാന പങ്ക് തന്നെയുണ്ട്. അഡ്വാൻസ്ഡ് ടെക്നോളജിയുടെ കാലഘട്ടത്തിൽ ആണെങ്കിൽ പോലും അധ്യാപകന് എഫക്റ്റീവ് ക്ലാസ് റൂമിന് വേണ്ടി പുതിയ പുതിയ ഇൻസ്ട്രക്ഷണൽ എയ്ഡ്സ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ് തിരയേണ്ടതായി വരുന്നുണ്ട്. ഇമ്പോർട്ടൻസ് ഓഫ് ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ്. ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസിന്റെ പ്രാധാന്യങ്ങൾ. വിദ്യാർത്ഥികളെ ടോപ്പിക് നന്നായി മനസ്സിലാക്കാൻ ഇൻസ്ട്രക്ഷണൽ എയ്ഡ്സ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ് സഹായിക്കുന്നു. വിഷ്വൽ ഓഡിയോ എയ്ഡ്സ് പോലുള്ളവ ഡയറക്റ്റ് കോണ്ടാക്ട് സാധ്യമാക്കുന്നു. അബ്സ്ട്രാക്ട് ഐഡിയാസ്, തോട്ട്സ് എന്നിവ രൂപപ്പെടുത്തുന്നു. നമ്മളിൽ നിന്നും ദൂരെയുള്ള ധാരാളം വസ്തുക്കളെ അടുത്ത് കാണും വിധം മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ലോകം മുഴുവനുള്ള കാര്യങ്ങൾ, സംസ്കാരങ്ങൾ എന്നിവ മനസ്സിലാക്കി തരുന്നു. കൂടുതൽ മെമ്മറൈസ് ചെയ്യാൻ, ഇൻട്രസ്റ്റിംഗ് ആവാൻ ഇൻസ്ട്രക്ഷണൽ എയ്ഡ്സ് സഹായിക്കുന്നു. ഫാക്സിനേക്കാൾ നല്ല രീതിയിൽ പിക്ചേഴ്സ് പഠനത്തിൽ സഹായിക്കുന്നു. വെറൈറ്റീസ് ഓഫ് ടീച്ചിങ് മെത്തേഡ് ടീച്ചിങ് കൂടുതൽ ഇഫക്റ്റീവും പവർഫുള്ളുമാക്കുന്നു. മദർ ടങ്ങിനേക്കാൾ ഡിഫറെന്റ് റീജിയണൽ ലാംഗ്വേജസ് പഠിക്കാൻ ഇൻസ്ട്രക്ഷണൽ എയ്ഡ്സ് ഉപയോഗമാവുന്നു. പ്ലേസ് ഓഫ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ ഓഡിയോ വിഷ്വൽ എയ്ഡ്സിനുള്ള പ്രാധാന്യം അല്ലെങ്കിൽ സ്ഥാനം. ഓഡിയോ വിഷ്വൽസ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് കേൾക്കാനും കാണാനും സാധിക്കുന്നതിലൂടെ മൈൻഡിൽ സബ്ജക്റ്റ് വളരെ നന്നായിട്ട് തന്നെ ഉറയ്ക്കുന്നു. ലാംഗ്വേജ് മെറ്റീരിയൽസ് ബെറ്റർ ടൈപ്സ് ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും വെറൈറ്റിയിലും അവതരിപ്പിക്കുന്നു. ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് സമയവും എനർജിയും ലാഭിച്ചുകൊണ്ട് ടീച്ചറുടെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുന്നു. ഇതിനെല്ലാം പുറമെ വിദ്യാർത്ഥികൾക്ക് വിനോദവും നൽകുന്നുണ്ട് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്. ടൈപ്സ് ഓഫ് ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ്. ഇംഗ്ലീഷ് ക്ലാസ് റൂമിൽ ധാരാളം ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ് ഉപയോഗിക്കാറുണ്ട്. അവയെ മൂന്നായി തരംതിരിക്കാം: ഓഡിയോ എയ്ഡ്സ്, വിഷ്വൽ എയ്ഡ്സ് ആൻഡ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്. എന്താണ് ഓഡിയോ എയ്ഡ്സ്? ഗ്രാമഫോൺ, റെക്കോർഡ്സ്, കാസറ്റ്സ്, റേഡിയോ, ടേപ്പ് റെക്കോർഡർ പോലുള്ള കേൾക്കാൻ മാത്രം സാധിക്കുന്ന എയ്ഡ്സ് ആണ് ഇത്. സെക്കൻഡ്, വിഷ്വൽ എയ്ഡ്സ്. കാണാൻ മാത്രം സാധിക്കുന്ന എയ്ഡ്സ് ആണ് വിഷ്വൽ എയ്ഡ്സ്. ഫോർ എക്സാമ്പിൾ, ബ്ലാക്ക് ബോർഡ്, ചാർട്ട്സ്, ട്രിപ്സ്, മാപ്സ്,
പിക്ചേഴ്സ്, ആർട്ടിക്കിൾസ്, കോയിൻസ്, ഒബ്ജക്ട്സ് എക്സെട്ര. കാണാനും കേൾക്കാനും സാധിക്കുന്ന എയ്ഡ്സ് ആണ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്, ഫോർ എക്സാമ്പിൾ ഫിലിംസ്, ടി വി എക്സെട്ര. ഈ ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസിൻ്റെ എല്ലാം ക്ലാസ് റൂമിലെ ഉപയോഗം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. എന്നാലും മുൻ കാലഘട്ടം മുതൽ ഇന്നിപ്പോഴും ഉപയോഗിച്ചു വരുന്ന ഇമ്പോർട്ടൻ്റ് മെറ്റീരിയൽ എന്ന നിലയ്ക്ക് ചോക്ക് ബോർഡിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ചോക്ക് ബോർഡ് ഒരു അധ്യാപകൻ്റെ ഓൾഡസ്റ്റ് ഹെൽപ്പറാണ് ചോക്ക് ബോർഡ്. കറക്ഷൻ, എക്സ്പ്ലനേഷൻ, സ്പെല്ലിംഗ്സ്, മീനിങ്സ്, പ്രൊനൗൺസിയേഷൻ തുടങ്ങിയ എല്ലാ ഘട്ടങ്ങളിലും ചോക്ക് ബോർഡ് അധ്യാപകനെ സഹായിക്കുന്നു. ഇംഗ്ലീഷ് ടീച്ചിങ്ങിൻ്റെ ആദ്യഘട്ടങ്ങളിലെ 2-3 വർഷങ്ങളിൽ എഴുത്തിലും വായനയിലും ചോക്ക് ബോർഡ് സഹായിക്കുന്നു. ടീച്ചേഴ്സ് നോട്ട്ബുക്ക് എന്നും ചോക്ക് ബോർഡ് അറിയപ്പെടുന്നു. പാറ്റേൺസ്, സ്ട്രക്ചേഴ്സ്, ഡ്രോയിങ് തുടങ്ങിയ സ്റ്റുഡൻസിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന പിക്ചർ കോമ്പോസിഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനും ഇവ ഉപയോഗിക്കുന്നു. മാജസ്റ്റിക് ഡ്രോയിങ്സ്, സ്കെച്ചസ് തുടങ്ങിയവ വരയ്ക്കുന്നതിൽ വളരെ എക്സ്പേർട്ട് ആയിരിക്കണം ഒരു അധ്യാപകൻ. തീപ്പെട്ടിക്കമ്പ് പോലെ 1 ലൈനായിട്ടുള്ള ഫ്രീ ഡ്രോയിങ് ഫിഗറിനെയാണ് മാജസ്റ്റിക് ഡ്രോയിങ്സ് അല്ലെങ്കിൽ മാജസ്റ്റിക് ഫിഗർ എന്ന് പറയുന്നത്. ക്ലാസ് മുറികളിലെ ശ്രദ്ധയില്ലായ്മ, പേപ്പർ ബോളുകൾ എറിയുന്നത്, ചോക്ക് പീസ് വെച്ച് എറിയുന്നത്, സഹപാഠികളെ കളിയാക്കുന്നത് എന്നിവ പൂർണ്ണമായും എടുത്തു കളഞ്ഞില്ലെങ്കിലും അവയുടെ എണ്ണം കുറയ്ക്കാൻ ഒരു അധ്യാപകൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ടീച്ചർ വരും മുൻപേ ബോർഡ് വൃത്തിയുള്ളതാക്കിയിടുന്ന ശീലം വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകേണ്ടതുണ്ട്. നിങ്ങൾ ഏവരും നാളെ ഒരു മികച്ച അധ്യാപകനോ അല്ലെങ്കിൽ ഒരു അധ്യാപികയോ ആവേണ്ടവരാണ്. അതിന് നിങ്ങളെ പ്രാപ്തരാക്കുക എന്ന ഒരു ഉത്തരവാദിത്തം കൂടെ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷിന് ഉണ്ട്. അതിനാൽ തന്നെ ഇൻസ്ട്രക്ഷണൽ എയ്ഡ്സ് എങ്ങനെ മെച്ചപ്പെട്ട രീതിയിൽ ഉപയോഗിക്കാം എന്നതിന് ചില സജഷൻസ് കൂടെ നിർദ്ദേശിക്കുന്നുണ്ട്. സജഷൻസ്: ബോർഡിൽ എഴുതുന്നത് വൃത്തിയിലും എഡ്ജസിലും ഒതുക്കി ക്രമത്തിൽ എഴുതുകയും ചെയ്യുക. ഫിഗർ വർക്ക്സ് നീറ്റ്, ക്ലീൻ ആൻഡ് ടൈഡി ആയിരിക്കണം. വിദ്യാർത്ഥികളുടെ ആദ്യ 2-3 വർഷങ്ങളിൽ പ്രിന്റ് ലെറ്റേഴ്സ് ഉപയോഗിച്ച് പഠിപ്പിക്കുക. ബോൾഡായി എഴുതാനും എഴുതിയത് ക്ലാസിന്റെ ലാസ്റ്റിൽ നിന്നാലും കാണാൻ കഴിയുന്നുണ്ടോ എന്നും ശ്രദ്ധിക്കണം. ക്ലാസ്സിൽ മതിയത്തക്ക പ്രകാശം സജ്ജമാക്കുക. കളർഡ് ചോക്സ്, മാജസ്റ്റിക് ഡ്രോയിങ്സ്, സിംബൽസ് തുടങ്ങിയ മനസ്സിൽ തങ്ങി നിൽക്കുന്ന എലമെന്റ്സ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ബോർഡിൽ എഴുതിയത് ഏവർക്കും മനസ്സിലാക്കാനും വായിക്കാനും സാധിക്കുന്ന തരത്തിൽ ഓർഡർലി ഫോമിൽ എഴുതുക. എല്ലാ വിദ്യാർത്ഥികൾക്കും കാണത്തക്ക വിധത്തിൽ ബോർഡ് വൈഡായിരിക്കണം. പ്ലാനിംഗ് ഒരു ക്ലാസ്സിൽ വളരെ അത്യാവശ്യമുള്ള ഘടകമാണ്. ചോക്ക് ബോർഡ് ക്ലാസ്സിൽ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന അധ്യാപകരാവാൻ ശ്രദ്ധിക്കുക. ക്ലാസ്സിൽ വന്ന ഉടൻ ബോർഡിൽ എഴുതാൻ തുടങ്ങി ബെല്ലടിക്കും വരെ എഴുതിക്കൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ തീരെ ബോർഡ് ഉപയോഗിക്കാതിരിക്കുന്ന ഒരു അധ്യാപകനോ ആവരുത്. ചാർട്ട് പോലുള്ള റോളർ ബോർഡ്സ് ഉപയോഗിക്കുക. ഇത് ബോർഡിൽ എഴുതി സമയം കളയുന്നത് ഒഴിവാക്കും. വളരെ അത്യാവശ്യ ഘട്ടങ്ങൾ ഒഴികെയുള്ളതിൽ അധ്യാപകർ ക്ലാസ് കഴിഞ്ഞ് പോകുമുൻപേ ബോർഡ് വൃത്തിയാക്കി വെക്കുക. നിങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് നല്ലൊരു മാതൃകയായിരിക്കണം ഓരോ അധ്യാപകരും. താങ്ക് യു.